ഇന്നിപ്പോൾ കോഴിക്കോട്ടു നിന്ന് ചില പുതിയ വാർത്തകൾ വരുന്നുണ്ട്. ചില ബാങ്കുകളിലൊക്കെ അല്ലെങ്കിൽ ചില കോളേജുകളിലൊക്കെ നിയമനത്തിന് ജോലിക്ക് കോഴ വാങ്ങുക എന്ന് കേട്ടിട്ടൊക്കെയുണ്ട്. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവാകേണ്ടുന്ന ഏജൻസി PSCയിൽ മെമ്പർമാരാകുവാൻ വരെ തലയെണ്ണി പണം വാങ്ങുന്ന ഒരു സംസ്കാരം കോഴിക്കോട്ടെ യുവാവായ ഒരു മന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ട്, ആ മന്ത്രിയുടെ വളരെ വിശ്വസ്തനായ ഒരു DYFA പ്രധാനപ്പെട്ട ജില്ലയിൽ നിന്നുള്ള ഒരു നേതാവ് നടത്തിയതായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ തന്നെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. കേരളത്തിലെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിൽ നിഷേധവുമായിട്ടാണ് ഈ രണ്ടാം പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ പരീക്ഷ എഴുതി ഒന്നാം ഘട്ട പരീക്ഷയും രണ്ടാം ഘട്ട പരീക്ഷയും വിജയകരമായി പൂർത്തീകരിച്ച് ഫിസിക്കൽ ടെസ്റ്റും പൂർത്തീകരിച്ച അഭ്യസ്തവിദ്യരായ ഉദ്യോഗാർത്ഥികൾ, ആ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു തൊഴിൽ കിട്ടുവാൻ വേണ്ടി ഭിക്ഷയെടുക്കേണ്ടി വരുന്ന, മുട്ടിലിടേണ്ടി വരുന്ന, പുഷപ്പ് എടുക്കേണ്ടി വരുന്ന, മഴ നനഞ്ഞ് സൈക്കിൾ ഓടിക്കേണ്ടി വരുന്ന എത്രയെത്ര സമരങ്ങൾ ഈ കേരളീയ പൊതുസമൂഹം കണ്ടിട്ടുണ്ട്. അതിനിടയിൽ എന്നിട്ടും അവർക്ക് തൊഴിൽ കൊടുക്കാതിരിക്കുന്ന ഒരു ഏജൻസിയിലേക്ക് അംഗമായി നിയമിക്കുവാൻ പണം വാങ്ങുന്ന ഒരു പ്രവണത കേരളത്തിലെ ചെറുപ്പക്കാരോടുള്ള വലിയ വെല്ലുവിളിയാണ്. ഇപ്പൊ സ്വാഭാവികമായും അധ്യാപക നിയമനം, പ്രത്യേകിച്ച് കോളേജ് അധ്യാപക നിയമനത്തിന് വലിയ തുക ചില മാനേജ്മെന്റ് വാങ്ങുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ തുക കൊടുത്തിട്ടും ആ ആളുകൾ ജോലിക്ക് കയറുന്നത് 10-30 വർഷക്കാലം ഉയർന്ന ശമ്പളത്തോടുകൂടി ജോലി ചെയ്യാം എന്നുള്ള വ്യവസ്ഥയിലാണ്. എന്നാൽ അത്രയൊന്നും കാലാവധി ഇല്ലാത്ത PSC മെമ്പർ തസ്തികയിൽ 60 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു അംഗം എങ്ങനെയായിരിക്കും ആ പണം മുതലാക്കാൻ ഉദ്ദേശിക്കുക? സ്വാഭാവികമായിട്ടും പിൻവാതിൽ നിയമനങ്ങൾ നടത്തേണ്ടി വരും, ചോദ്യ പേപ്പറുകൾ ചിലപ്പോൾ ചോർത്തി കൊടുക്കേണ്ടി വരും. ഈ പുറത്തേക്ക് വന്നിരിക്കുന്ന വാർത്ത വളരെ ഗൗരവതരമാണ്. ഇത് കേരളത്തിലെ തൊഴിൽ മേഖലയിലെ ഏറ്റവും വലിയ കുംഭകോണത്തിന്റെ ഉദാഹരണമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഈ വിഷയത്തിനകത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേര് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ശ്രീ മുഹമ്മദ് റിയാസ് തന്നെ ഈ വിഷയത്തിനകത്ത് വ്യക്തത വരുത്തണം. പിന്നെ എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഇത്തരത്തിലുള്ള, ഇപ്പൊ തൊട്ടു മുൻപാണ് ബാറുകളുടെ ഡ്രൈ ഡേ ഒഴിവാക്കുവാൻ വേണ്ടി പണം വാങ്ങി എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത്, തുടർച്ചയായി ശ്രീ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ വരുന്നത് എന്നതിനെപ്പറ്റി മന്ത്രി തന്നെ പ്രതികരിക്കുമെന്നാണ് വിചാരിക്കുന്നത്.